പി എസ് സി ട്രെയിനർ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ മേഘാലയെക്കുറിച്ചാണ് പഠിക്കുന്നത് ഈ വീഡിയോ മുഴുവനായും കാണാൻ നിങ്ങൾ ശ്രമിക്കണം മേഘാലയ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തി ഒന്നിനാണ് മേഘാലയ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തിയൊന്നിനാണ് മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് ആണ് മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് ഹൈക്കോടതി ഷില്ലോങ്ങിലാണ് മേഘാലയയുടെ സംസ്ഥാന മൃഗമാണ് പുള്ളിപ്പുലി മേഘാലയയുടെ സംസ്ഥാന മൃഗമാണ് പുള്ളിപ്പുലി സംസ്ഥാന പക്ഷി മൈന ലോകസഭാ സീറ്റ് രണ്ട് രാജ്യസഭാ സീറ്റ് ഒന്ന് മേഘാലയ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ശീബപ്രസാദ് ചാറ്റർജി മേഘാലയ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ശീബപ്രസാദ് ചാറ്റർജി മേല മേഘാലയയിലെ പ്രധാന ഭാഷകളാണ് ഗാരോ മേഘാലയയിലെ പ്രധാന ഭാഷകളാണ് ഗാരോ മേഘാലയയിലെ പ്രധാന മതമാണ് ക്രിസ്തു മതം മേഘാലയയിലെ പ്രധാന മതമാണ് ക്രിസ്തു മതം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപ്പൂഞ്ചി മൗസിൻട്രാം ഇവ രണ്ടും മേഘാലയയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപൂഞ്ചി മൗസിൻട്രം ഇവ രണ്ടും മേഘാലയയിലാണ് ലോകത്ത് മഴ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള പ്രദേശമാണ് മൗസിൻഡ്ര മേഘാലയയിലെ മൗസുൻട്രമാണ് ലോകത്ത് മഴ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള പ്രദേശം ചിറാപൂഞ്ചിയുടെ പുതിയ പേരാണ് സുഹ്ര ചിറാപൂഞ്ചിയുടെ പുതിയ പേരാണ് സുഹ്ര ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഘാസി കുന്നുകളിലാണ് ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഘാസി കുന്നുകളിലാണ് മേഘാലയുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു അയൽരാജ്യമാണ് ബംഗ്ലാദേശ് മേഘാലയുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു അയൽരാജ്യമാണ് ബംഗ്ലാദേശ് ചിറാപൂഞ്ചിയിൽ മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ചിറാപൂഞ്ചിയിൽ മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് മേഘാലയയിലെ പ്രധാന കൊയ്ത്തുത്സവമാണ് വാൻഗാല മേഘാലയയിലെ പ്രധാന കോയ്ത്തുത്സവമാണ് വാൻഗാല ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്തമായ ഗുഹയാണ് ക്രൈലിയാത്ത് ഗുഹ മേഘാലയം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്തമായ ഗുഹയാണ് ക്രൈംലിയാത് പ്രാഹ് ഗുഹ മേഘാലയ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമാണ് മൗളിങ് നോങ് മേഘാലയയിലെ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമാണ് മൗളിങ് നോങ് മേഘാലയ ശാശ്വതമായ കാറ്റിൻ്റെ വാസസ്ഥലം ആത്മാവിൻ്റെ വാസസ്ഥലം അറിയപ്പെടുന്ന ദേശീയോദ്യാനാണ് ബാൽഫാക്രം ദേശീയോദ്യാനം ശാശ്വതമായ കാറ്റിൻ്റെ വാസസ്ഥലം ആത്മാവിൻ്റെ ആവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ബാൽഫാക്രം ദേശീയോദ്യാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആദ്യ സ്വതന്ത്രനാണ് എഫ് എ കോങ്ലം രണ്ടായിരത്തി രണ്ടിൽ മേഘാലയയിലെ മുഖ്യമന്ത്രിയായ സ്വതന്ത്രനാണ് എഫ് എ കോംഗ്ലം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യ സ്വതന്ത്രനാണ് എഫ് എ കോംഗ്ലം രണ്ടായിരത്തി രണ്ടിൽ ബാലാപ്പാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാൻ തടാകം ബാലാപ്പാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാൻ തടാകം മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അന്തരിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷില്ലോങ്ങിലാണ് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അന്തരിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷില്ലോങ് ഇന്ത്യയിലെ ഏറ്റവും പഴയ അർത്ഥ വിഭാഗമായ ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനമാണ് ഷില്ലോങ് ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ വിഭാഗമായ ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനമാണ് ഷില്ലോങ് അന്താരാഷ്ട്ര ചെറി ബ്ലോസം ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനമാണ് മേഘാലയ അന്താരാഷ്ട്ര ചെറി ബ്ലോസം ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനമാണ് മേഘാലയ മേഘാലയയിലെ ദേശീയോദ്യാനങ്ങളാണ് നോക്രക്ക് ദേശീയോദ്യാനം ലേഡി ഹിഡാരി ദേശീയോദ്യാനം ബാൽഫക്രം ദേശീയോദ്യാനം മേഘാലയയിലെ പ്രധാന മൂന്ന് ദേശീയോദ്യാനങ്ങളാണ് നോക്രക്ക് ദേശീയോദ്യാനം ലേഡി ഹിഡാരി ദേശീയോദ്യാനം ബാൽഫക്രം ദേശീയോദ്യാനം പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് എലിഫൻറ്റ വെള്ളച്ചാട്ടം മോസ്മായി വെള്ളച്ചാട്ടം ബിഷപ്പ് വെള്ളച്ചാട്ടം സ്പ്രെഡ് ഈഗിൾ വെള്ളച്ചാട്ടം മേഘാലയയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് എലിഫൻറ്റ വെള്ളച്ചാട്ടം മോസ്മായി വെള്ളച്ചാട്ടം ബിഷപ്പ് വെള്ളച്ചാട്ടം ഈഗിൾ വെള്ളച്ചാട്ടം മേഘാലയയിലെ പ്രധാന തടാകങ്ങളാണ് ഉമിയാം തടാകം വാർഡസ് തടാകം മേഘാലയയിലെ പ്രധാന തടാകങ്ങളാണ് ഉമിയാം തടാകം വാർഡസ് തടാകം കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആസാ റൈഫിൾസിൻ്റെ ആസ്ഥാനമാണ് ഈസ്റ്റിയൻ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം ഇതെല്ലാം ഷില്ലോങ്ങിലാണ് കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഷില്ലോങ് ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം ഷില്ലോങ് ഈസ്റ്റ്യൻ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം ഷില്ലോങ് നോർത്ത് ഈസ്റ്റ്യൻ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഷില്ലോങ്ങിലാണ് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഷില്ലോങ്ങിലാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് ഉംറോയി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് ഉംറോയി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തഞ്ചിന് നിലവിൽ വന്ന മേഘാലയയുടെ ഹൈക്കോടതിയാണ് ഷില്ലോങ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തഞ്ചിന് നിലവിൽ വന്ന മേഘാലയയുടെ ഹൈക്കോടതിയാണ് ഷില്ലോങ് അടുത്തിടെ ജാക്ക് ഫ്രൂട്ട് മിഷൻ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മേഘാലയ അടുത്തിടെ ജാക്ക് ഫ്രൂട്ട് മിഷൻ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മേഘാലയ ഇത്തരം കാര്യങ്ങളാണ് മേഘാലയെക്കുറിച്ച് പഠിക്കാനുള്ളത്